ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ്. ചില്ലി ചിക്കൻ അല്ല കേട്ടോ, ചക്ക ചില്ലി, അതായത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ചില്ലിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ചിക്കൻ ചില്ലി ഇല്ലെങ്കിൽ നമുക്ക് ചക്ക ചില്ലി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് ഒരു പകുതി ചെറിയ ചക്ക, മൂക്കാത്ത ഇടിച്ചക്ക എന്നൊക്കെ പറയും, അതുപോലെയുള്ള ചക്ക ഞാനിവിടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. തീരെ കനം കുറച്ച് അരിയരുത്. അത്യാവശ്യം ഇതുപോലെ ഉള്ള വലുപ്പത്തിൽ അരിഞ്ഞെടുത്ത ഇടിച്ചക്ക. ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാം എൻ്റെ വീഡിയോസ് ഉടൻ തന്നെ കിട്ടാനായിട്ട്. പിന്നെ അരിഞ്ഞ ഈ ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് കശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 3 teaspoonsനോളം ഞാൻ യൂസ് ചെയ്തു. പിന്നെ ഇത് അതിന് ഒരു കോട്ടിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ അരിപ്പൊടി മൈദപ്പൊടി 2 teaspoon വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 teaspoon കോൺഫ്ലവറും കൂടി യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടില്ല. അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നല്ല ക്രിസ്പ്നെസ് കിട്ടും. പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ ടേസ്റ്റ് വരാനായിട്ട് ഒരു കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു പുളിക്ക് വേണ്ടുന്ന വിനാഗിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം, 1/2 teaspoon. പിന്നെ സോയാ സോസും, സോയാ സോസ് 1/2 teaspoon കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി യോജിക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 glass വെള്ളം, ഒരു 2-3 spoon വെള്ളം വേണ്ടി വരും. വെള്ളം കൂടി പോകരുത്, ആ ഒരു കോട്ടിങ്ങിന് വേണ്ടുന്ന വെള്ളമേ പാടുള്ളൂ. അതിന് ശേഷം ഒരു കടായി വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒരു 1/2 hour ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്തിട്ട് വറുത്താലാണ് കൂടുതൽ ടേസ്റ്റ്, കാരണം ഈ ഉപ്പും മുളകൊക്കെ അതിലേക്ക് പിടിക്കാനായിട്ട് 1/2 hour അല്ലെങ്കിൽ ഒരു 10 minutes വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വറുത്തെടുക്കുക കേട്ടോ. അങ്ങനെ ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഈ മസാല പുരട്ടിയ ഇടിച്ചക്ക അല്ലെങ്കിൽ ചക്ക, ഇളം ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം, എന്നാലേ ആ ഉള്ളിലൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞെടുക്കും, കരിഞ്ഞു വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുത്താൽ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചക്ക ചില്ലി റെഡി. ഇതുപോലെ ഇപ്പോൾ ആ കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം, ഈ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമുക്ക് ചില്ലി ചിക്കൻ പോലെ തന്നെ ചക്ക ചില്ലി ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. വീണ്ടും നല്ല വീഡിയോസുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.